ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിതാ നല്ല അടിപൊളി അബായാസിൻ്റെ മോഡലുമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മോസ്റ്റ്ലി എൻക്വയറീസ് വരുന്ന മോഡൽസും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ അബായാസിൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ഇതാ മെറ്റീരിയലും സൂം മെറ്റീരിയലും ഉള്ള റേറ്റാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ, നമ്മളുടെ കയ്യിൽ വേറെയും കുറച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സോയ, മാഷ, അങ്ങനെയൊക്കെ കുറച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ഇതയിൽ അല്ലെങ്കിൽ സൂമിലാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറേ കമൻറ്റ് വരുന്നത് കളർ അബായാസ് ഉണ്ടോ, അംബർല ഫ്ലെയറുള്ള അബായാസ് കാണിക്കോ, അങ്ങനെയൊക്കെ കമൻസിൽ വരാറുണ്ട്. അപ്പം നമ്മൾ മോഡൽ ബ്ലാക്കിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്കത് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മളുടെ കയ്യിൽ കളർ ചാർട്ടുണ്ട്, കുറച്ച് സൂമിലും നിതയിലൊക്കെ ആയിട്ട് കുറച്ച് കളേഴ്സ് ഉണ്ട്. പക്ഷേ സോയയിലും മാഷയിലൊക്കെ വെറും ബ്ലാക്ക് ഉള്ളൂ. സൂമിലും നിതയിലും സി ഇ വൈ മെറ്റീരിയലിലും പിന്നെ ജോർജറ്റിലും ഒക്കെ നമ്മളടുത്ത് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ വാട്സപ്പിൽ കളർ ചാർട്ട് സെൻഡ് ചെയ്ത് തരാം. ആ ചാർട്ടിലുള്ള കളേഴ്സ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യും, ആ കളേഴ്സിലെല്ലാതും കസ്റ്റമൈസ് ചെയ്യും. പിന്നെ നമ്മൾ വീഡിയോയിൽ നോർമൽ ഫ്ലെയർ ആണ് കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അംബർല ഫ്ലെയറിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ഞാൻ നോർമൽ ഫ്ലെയറിൻ്റെ റേറ്റാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അംബർല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ 100 രൂപ എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ വീഡിയോയിൽ കഫ്താൻ കാണിച്ചിട്ടുള്ള അബായാസിൻ്റെ റേറ്റ് അത് തന്നെയായിരിക്കും. അതല്ലാതെ വീഡിയോയിൽ നോർമൽ അബായ കാണിച്ചിട്ടുള്ള അബായാസ് നിങ്ങൾക്ക് കഫ്താനായിട്ട് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ 100 രൂപ എക്സ്ട്രാ വരും. പിന്നെ ഒരുവിധം കസ്റ്റമൈസേഷനൊക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്ലോസ് ആയിട്ടോ, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടോ, പിന്നെ യൂനെക്കായിട്ടോ, വീനെക്കായിട്ടോ, അതുപോലെ ഹൈനെക്കായിട്ടോ, അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇറാനിനൊക്കെ ചെയ്യോ, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മോഡൽസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോയിലുള്ള മോഡൽസ് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും മോഡൽസ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് പറയും. പിന്നെ നമ്മൾ ഹാൻഡ് വർക്ക് അബായാസും എംബ്രോയിഡറി അബായാസും ആണ് ചെയ്യുന്നത്. ഈ ഒട്ടിക്കുന്ന സ്റ്റോണുകളുണ്ടല്ലോ, അതുപോലത്തെ അബായാസ് നമ്മൾ ചെയ്യണില്ല. പിന്നെ നമ്മളുടെ എല്ലാ അബായാസിനെയും കൂടെ ഹിജാബ് അവൈലബിൾ ആണ്. 1.8 മീറ്റർ ലെങ്ത് ആണ് ഹിജാബിനുണ്ടാവുക. അങ്ങനത്തെ ഹിജാബ് അവൈലബിൾ ആണ്. ഇനി കളർ അബായ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ഹിജാബ് വിത്ത് അബായ കളർ ബോർഡറാണ് നമ്മളുടെ കയ്യിലുള്ളത്. പിന്നെ നിങ്ങൾ ഓർഡർ ആക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാതും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. അബായ സൈസ്, എന്ത് കളർ വർക്ക്, വർക്കിൻ്റെ കളറും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലാക്ക് കൊടുത്ത വർക്ക് നമുക്ക് ഗോൾഡൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗോൾഡൻ ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അതെല്ലാതും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. എന്നാൽ നിങ്ങൾ വോയിസ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് നോട്ട് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. പിന്നെ നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ, നിങ്ങൾ ആ പാർസൽ കിട്ടുമ്പോൾ അത് ഓപ്പൺ ആക്കുന്നത് തൊട്ടിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ റിട്ടേൺ എടുത്തിട്ട് അതിലെന്താണോ ഡാമേജ് അത് ക്ലിയർ ആക്കി തരും. ഡാമേജ് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു 100 അബായ അയക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ നമ്മൾ ശ്രദ്ധയിൽ പെടാതെ പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലും പിന്നെ ഇന്ത്യ ഫുള്ളായിട്ടും, കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊറിയറായിട്ട് ഫ്രീ ഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ബാക്കി പ്ലേസിലേക്ക് നമ്മൾ പോസ്റ്റായിട്ട് ഫ്രീ ഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉത്തർപ്രദേശ്, അതുപോലെ ജമ്മു കാശ്മീർ, ഈ പ്ലേസസിലേക്ക് നമുക്ക് പോസ്റ്റൽ ഷിപ്പിംഗ് അവൈലബിൾ അല്ല. അപ്പോൾ ആ പ്ലേസസിലേക്ക് നമുക്ക് കൊറിയറിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഓർഡർ ആക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം കൺഫേം ചെയ്തിട്ട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓർഡർ ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം അത് കഴിഞ്ഞ് ഒരുപാട് അബായാസ് പിന്നെ ഓർഡറിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇതിൽ ചേഞ്ച് വരുത്താൻ നമുക്ക് ആ സമയത്ത് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർഡർ ആക്കുന്ന ടൈമിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, അത് കൺഫേം ചെയ്തിട്ട് പറയാനും.
ഹോം ഡെലിവറി വേണമെന്നുള്ളവർ ഓർഡർ ആക്കുന്ന ടൈമിൽ തന്നെ മെൻഷനാക്കാം, അഡ്രസ്സിൽ മെൻഷനാക്കിയാൽ മതി ഹോം ഡെലിവറി വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അങ്ങനത്തെ പാർസൽസ് നമ്മൾ പോസ്റ്റായിട്ടാണ് സെൻഡ് ചെയ്യുക, അല്ലാത്ത പാർസൽസ് മുഴുവൻ നമ്മൾ കൊറിയറായിട്ടാണ് സെൻഡ് ചെയ്യല്. കേരളത്തിൻ്റെ ഉള്ളിലേക്ക്, പിന്നെ ഔട്ട് സൈഡ് കേരള ആകുമ്പോൾ നിങ്ങൾ മെൻഷനാക്കും പോലെ നമ്മൾ സെൻഡ് ചെയ്യും. കൊറിയറാകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും. ഔട്ട് സൈഡ് കേരള പോസ്റ്റ് ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല, ഫ്രീ ആയിരിക്കും. അപ്പോൾ അബായാസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന വീഡിയോസ് അല്ലാതെ നമ്മൾ വേറെ അപ്ഡേഷൻസ് ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫേഴ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്യുക ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയത്, കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവിടെ ആ റേറ്റുണ്ട് ഇവിടെ ഈ റേറ്റുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കാ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷൻ്റെയും ആവശ്യമില്ല, പക്കാ ക്വാളിറ്റിയാണ്. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സൈഡിൽ നിന്നുള്ള ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുത്തിട്ട് ക്ലിയർ ആക്കി തരും. അപ്പോൾ എന്താ പറയുക, പല മെറ്റീരിയൽ ക്വാളിറ്റീസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലാണ്. അപ്പം അതിനനുസരിച്ച് ആ ബായ്ക്ക് റേറ്റ് വരുമല്ലോ. എപ്പോഴും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ലോ ക്വാളിറ്റി സാധനങ്ങൾക്ക് ലോ റേറ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. പിന്നെ നമ്മൾ ഈദ് ഓർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെരുന്നാൾ ജൂൺ ലാസ്റ്റിലേക്കായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ പെരുന്നാളിൻ്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈദിനുള്ള ഓർഡേഴ്സ് പെട്ടെന്ന് എല്ലാവരും പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. കാരണം ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ ലാസ്റ്റ് ടൈമിൽ ആകെപ്പാടെ റഷാവും, കൊറിയർ റഷും ഒക്കെ പാടെ ആവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരും ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഈദ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണേ.